ഒരു അതിജീവതയായ ഒരു കുട്ടിയുടെ സങ്കടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിന് ബാബു മറുപടി പറഞ്ഞിട്ടില്ല. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം, അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. ഞാൻ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ആളല്ല, പക്ഷേ എനിക്ക് അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു പകർപ്പ്. അതിൽ അദ്ദേഹം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അത്രയും വലിയ പരിജ്ഞാനമുള്ള പ്രൊഫസർ ബാബു അല്ലല്ലോ, ഞാനൊരു സാധാരണക്കാരനായ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജഗതി ശ്രീകുമാറിൻ്റെ കാര്യം. അദ്ദേഹം ഒരു വലിയ നടനാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുമായി അദ്ദേഹം ഒരിടത്തിരിക്കുമ്പോൾ ആരും ഓർക്കാത്തൊരു വിഷയം ഇതിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് വന്ന ഒട്ടും ശരിയായില്ല. ജഗതി ശ്രീകുമാറിനെ അദ്ദേഹത്തിൻ്റെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയാണ്, ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഇവിടെ സംസാരിക്കേണ്ട, അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചഴിക്കുകയും വേണ്ട. അദ്ദേഹം ഒരു വലിയ നടനാണ്, അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട. ഇടവേള ബാബു ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് ഇടവേള ബാബു അമ്മയുടെ കമ്മിറ്റിയിലൊന്നും ഇല്ല. അതൊക്കെ അദ്ദേഹം ഇപ്പോൾ ഒരു പൊങ്ങച്ചത്തിന് പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് അതെന്ന് പറയാൻ അമ്മ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് അദ്ദേഹം ധരിക്കരുത്, അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഫേസ്ബുക്കിലൂടെ മറുപടി തരും. അടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രിയങ്ക എന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേരിൽ പത്തനംതിട്ട കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. അതൊരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിനും അവരെ പത്തനംതിട്ട ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ടു, കുറ്റവിമുക്തിയാക്കിയിട്ടുണ്ട് ആ കുട്ടിയെ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ന നടപടിയാണ്, അവരുടെ പേരില. ഞാൻ ദിലീപിൻ്റെ കേസിലാണ് ഇതേ നടപടി. അതായത് ഇതുപോലൊരു സമാനമായ കേസ് വന്നപ്പോൾ ദിലീപിനോട് രാജിവെച്ചു. ഞാനത്രേ പറഞ്ഞുള്ളൂ, വിജയബാബു അമ്മയിൽ നിന്നൊന്നി രാജിവെക്കണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടണം, അത്രേ പറഞ്ഞുള്ളൂ. അതിനിപ്പം എല്ലാവരും കൂടി സംഘടിച്ചൊരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം. അവിടെയാണ് ഈ അതിജീവിതയായ കുട്ടിയുടെ ഒരു ഒരു അഭിപ്രായം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്കും സംശയം തോന്നും, ഞാൻ രണ്ട് ദിവസം മുമ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര സംശയം തോന്നിയില്ലെങ്കിലും ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നണം. വാശിയോടുകൂടി ഈ ക്ലബ്ബ് എന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നത് എന്തിന് എന്ന് പറയണം. കാരണം ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആ അതിജീവിതയായ കുട്ടിയുടെ ഒരു പരാമർശം ഞാൻ മാതൃഭൂമിയിൽ വായിച്ചത്. അദ്ദേഹം അവർ പറയുന്നത് ഈ അമ്മയിലുള്ള ആരോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്തോ ആനുകൂല്യങ്ങളോ പണമോ ഒക്കെ പറ്റിയിട്ടാണ് ആരോപണ വിധേയനായ വ്യക്തിയോടൊപ്പം നിൽക്കുന്നതെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. നമ്മൾ അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞതിന് മറുപടി ഇല്ലല്ലോ. അതിനാദ്യം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് മുമ്പേ, ആദ്യം ക്ലബിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം പഠിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പേ ആദ്യം ആ കുട്ടിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ബാബു തയ്യാറാവട്ടെ. അതിനെന്താ, അതിൽ തെറ്റുണ്ടോ? ആ കുട്ടി പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് പറയണം. അതൊന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു ഏകാധിപത്യ പ്രവണതയോടെ എന്തും പറയാം, അതിനൊരു ന്യായം, ഞാൻ ആ ക്ലബ്ബെന്ന് പറയും, ആരാ ചോദ്യം ചെയ്യാൻ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അത് ക്ലബ്ബാണെങ്കിൽ എന്നെ പോലെ ഒരുപാട് ആളുകൾ ക്ലബ്ബിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇത് അദ്ദേഹത്തിന് 7 ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് ശ്രീ ഇടവേള ബാബു പറയുന്നത്, ഈ ആരോപണ വിധേയനായ വ്യക്തിക്ക്. അത് ഏതൊക്കെ ക്ലബ്ബാണെന്ന് കൂടി മാധ്യമങ്ങളൊന്ന് പറയട്ടെ. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതൊരു ഇടാരുന്നില്ല, ഇന്ന ഇന്ന ക്ലബ്ബിൽ മെമ്പർഷിപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ ക്ലബിന് സമാനമാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഏത് ക്ലബ്ബാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം ബാബുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലല്ലല്ലോ അംഗത്വം എടുത്തിരിക്കുന്നത്. അദ്ദേഹം ലയൺസ് ക്ലബ്ബിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. റോട്ടറി ക്ലബ്ബിന്, അത് റോട്ടറി ക്ലബ്ബിനെ കുറിച്ചും ലയൺസ് ക്ലബ്ബിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ലതാണ്. അവരെയൊന്നും ഇടവേള ബാബു ഇതിലേക്ക് വലിച്ചഴക്കേണ്ട.